ഒരിടത്ത് ഒരു രാജാവും ചതുറ എന്ന് വിളിക്കുന്ന ബുദ്ധിമാനായ മന്ത്രിയും ജീവിച്ചിരുന്നു. ഒരു ദിവസം ഒരു നിസാര കാര്യത്തിനായി രാജാവ് മന്ത്രിയോട് വഴക്കിട്ടു. നിനക്ക് മനസ്സ് വായിക്കാൻ കഴിവുണ്ടെന്ന് എല്ലാവരും പറയുന്നു, പക്ഷേ നീ ഒരിക്കലും അത് എന്നെ അറിയിച്ചിട്ടില്ല. രാജാവ് കോപാകുലനായി പറഞ്ഞു, അല്ലയോ മഹാരാജൻ, എനിക്ക് മനസ്സ് വായിക്കാൻ കഴിവില്ല. ചതുറ ശാന്തനായി പറഞ്ഞു, ഞാനത് വിശ്വസിക്കുന്നില്ല, ഞാനിത് തെളിയിക്കും. എന്ന് രാജാവ് കൗശലപൂർവം ആത്മഗതം ചെയ്തു. ഒരു ദിവസം രാജാവ് ഉറക്കെ മന്ത്രിയോട് പറഞ്ഞു, നമുക്ക് അടുത്തുള്ള കാട്ടിലേക്ക് ഒരു യാത്ര പോകാം. അവർ യാത്രയായി. അവർ വളരെ ദൂരം പോകുന്നതിന് മുൻപ് ഒരു മനുഷ്യനെ കണ്ടു. രാജാവ് മന്ത്രിയോട് പറഞ്ഞു, അതെ മഹാരാജാവേ എന്ന് മന്ത്രി ഉത്തരം പറഞ്ഞു. രാജാവ് മന്ത്രിയോട് വീണ്ടും ചോദിച്ചു, ആ മനുഷ്യൻ ഉപജീവനത്തിന് വേണ്ടി എന്തായിരിക്കും ചെയ്യുന്നത്? അദ്ദേഹം ഒരു ആശാരിയാണ് എന്ന് മന്ത്രി മറുപടി പറഞ്ഞു. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? അയാളുടെ പേര് ചതുറ എന്നാണ്. മന്ത്രി ഉടനടി മറുപടി നൽകി, ചിലപ്പോൾ അദ്ദേഹം വിശന്നിരിക്കുകയായിരിക്കും, അതുകൊണ്ട് നമുക്ക് പണം നൽകാം. അല്ല മഹാരാജാവേ, അതിൻ്റെ ആവശ്യമില്ല. അയാൾക്ക് വിശപ്പില്ല. അവൻ കുറച്ചു മുൻപ് മധുരപലഹാരങ്ങൾ കഴിച്ചുവെന്ന് തോന്നുന്നു. നിനക്ക് അയാളെ പറ്റി കുറേ കാര്യങ്ങൾ അറിയാമെന്ന് എനിക്ക് തോന്നുന്നല്ലോ. നമുക്ക് ആ മനുഷ്യൻ്റെ അടുക്കലേക്ക് പോയി അദ്ദേഹത്തോട് തന്നെ ഈ കാര്യങ്ങൾ ശരിയാണോ എന്ന് ചോദിക്കാം. എന്ന് പറഞ്ഞ് അവർ ആ മനുഷ്യൻ്റെ അടുക്കലേക്ക് പോയി. നീ ഒരു ആശാരിയും നിന്റെ പേര് ചതുറ എന്നുമാണോ? നീ ഇപ്പോൾ മധുര പലഹാരങ്ങൾ എന്തെങ്കിലും കഴിച്ചോ എന്ന് രാജാവ് ആ അപരിചിതനോട് ചോദിച്ചു. ആ മനുഷ്യൻ താണുവണങ്ങി രാജാവിനോട് പറഞ്ഞു, അതേ മഹാരാജാവേ, ഞാൻ ചതുറ എന്നു പേരായ ആശാരിയാണ്. എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി തന്നയച്ച മധുര പലഹാരങ്ങൾ ഞാനിപ്പോൾ കഴിച്ചതേയുള്ളൂ. ഇത് കേട്ട് രാജാവ് മന്ത്രിയെ തുറച്ചു നോക്കി. എന്നിട്ട് കൊട്ടാരത്തിലേക്ക് യാത്രയായി. സദസ്സിൽ ഉലാത്തുമ്പോൾ രാജാവ് എല്ലാവരോടുമായി പറഞ്ഞു, ചതുറയ്ക്ക് മനസ്സ് വായിക്കാൻ കഴിയുമെങ്കിലും അദ്ദേഹം അത് സമ്മതിക്കാതെ നിഷേധിക്കുന്നു. ചതുറ എങ്ങനെയാണ് താങ്കൾക്ക് കാട്ടിൽ വെച്ച് കണ്ട ആ മനുഷ്യനെ പറ്റി ഇത്രയേറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്? രാജാവ് ചതുറയുടെ നേരെ തിരിഞ്ഞ് ആക്രോശിച്ചു, നീ ഇപ്പോഴും നിനക്ക് മനസ്സ് വായിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ? ചതുറ രാജാവിൻ്റെ അടുത്തേക്ക് നടന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, എനിക്ക് മനസ്സ് വായിക്കാൻ അറിയില്ല. ഞാൻ കണ്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാൻ ശ്രമിച്ചു, അത്രയുള്ളൂ. അവ എൻ്റെ പേര് വിളിച്ചപ്പോൾ ആ മനുഷ്യൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ചതുറയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. മരങ്ങൾ നിരീക്ഷിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ആശാരിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. അവൻ്റെ മുഖത്തിന് ചുറ്റും ഈച്ചകൾ പറക്കുന്നത് കണ്ടപ്പോൾ അവൻ മധുരപലഹാരങ്ങൾ കഴിച്ചിരിക്കാം എന്ന് ഞാൻ ഊഹിച്ചു. അതിൽ ഞാനൊരു മനസ്സ് വായന നടത്തിയിട്ടില്ല. ഞാൻ കണ്ട കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചു. മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നിനക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് നീ തെളിയിച്ചിരിക്കുന്നു. അങ്ങനെ ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു.